ഹലോ ഗായ്സ്, നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ 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 ഡേവിയൻ. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ക്യാഷ്വൽ മേക്കപ്പ് ചെയ്ത് കാണിച്ചത്. ഇപ്പോൾ ഞാൻ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സോ വൈ നോട്ട് ജസ്റ്റ് ഷോ ഇറ്റ് യു ഗൈസ്. ഒന്ന് ഞാൻ പറയാം, എൻ്റെ ഇതൊരു ഡാർക്ക് കോംപ്ലക്ഷനാണ്. എൻ്റെ മുഖം അത്യാവശ്യം മാർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ അധികം മൂട്ടി പുതക്കാനൊന്നും ഞാൻ നോക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഞാൻ വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല. ഞാൻ ഹൈഫൈ ബ്യൂട്ടി ബ്ലോഗറോ അല്ലെങ്കിൽ അടിപൊളിയായിട്ട് മേക്കപ്പ് ഇടുന്ന ഒരാളോ, ഞാൻ സാധാരണ ഈ കൺസീലറും ഹൈലൈറ്ററും അങ്ങനത്തെ ഒരു പരിപാടികൾ ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ എന്നെ പോലത്തെ ചെറിയ സാധാരണക്കാരുണ്ടാവുമല്ലോ, വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കുള്ള വിവരമുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വ്ലോഗാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് റൂട്ടീൻ കാണിച്ച മേക്കപ്പ് എന്ന് പറയാം, സാരല്ല, ഒരു ഇതുണ്ടാക്കിക്കോട്ടെ അല്ല, മേക്കപ്പ് റൂട്ടീൻ കാണിച്ചുതരാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ വൈറ്റ് ബ്യൂട്ടി ആൻറ്റി സ്പോട്ട് ഫെയർനെസ്. ഓക്കെ, ഞാൻ ആദ്യം മോയ്സ്ചറൈസർ മാതിരി ഇതാണ് ഉപയോഗിക്കാറ്. ഒരു എൻ്റെ പോൾസ്, എനിക്ക് പോൾസ് ഒക്കെ ഉണ്ട്. അപ്പം അതും ഞാൻ ക്ലോസ് ആവും. പിന്നെ ഒരു ബ്രൈറ്റ്നെസ് മുഖത്തിന് കിട്ടാറുണ്ട്. ഇത് സത്യത്തിൽ മേക്കപ്പിന് മുന്നേ എഫക്റ്റ് ചെയ്യലുണ്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നന്നാട്ടല്ലേ. പിന്നെ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും സ്കിന്നിന് മേലോട്ടേക്ക്. നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ ഐ വുഡ് സജസ്റ്റ് നോട്ട് യൂസ് ദിസ് മോയ്സ്ചറൈസർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ തോല് തോല് പോകുന്ന മാതിരി. പിന്നെ ഞാൻ ഫിറ്റ്മീൻ്റെ 340 ക്യാപ്പച്ചിനോ. ഓക്കെ, അത് ഞാൻ എൻ്റെ കയ്യിലോട്ടേക്ക് ഒരു പമ്പ് എടുക്കും. ഇതൊന്നും പ്രൊഫഷണൽ രീതിയൊന്നും അല്ല കേട്ടോ ചെയ്യേണ്ടത്, ആര് നോക്കുന്നു. പിന്നെ ഞാനെന്തെങ്കിലും എനിക്ക് എവിടേക്കാണോ പിഗ്മെൻറ്റേഷൻ നല്ലോണം ഉള്ളത്, അപ്പം ഇതാണ് എൻ്റെ ഫേസിലോട്ടേക്കുള്ള സംഭവം. കണ്ണെഴുതാം. ഓക്കെ, ഞാൻ പൊതുവേ മേബ്ലിനെ കൊണ്ട് ലൈന് കണ്ണ് എഴുതിയതിന് ശേഷം ഞാൻ ലാക്മേനെ കൊണ്ടൊരു ഒരു ഒരു സ്മോക്കി ലുക്ക്, സ്മോക്കി ഒന്നുമല്ല, പക്ഷെ എന്നാലും ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഞാൻ പുതിയതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട്, മേബ്ലിൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറായിരിക്കും അല്ലേ. ഓക്കെ, അപ്പം ഞാൻ ഇതും പിന്നെ റാവ്ലോൻ്റെ ഈ മാറ്റ് ലിപ് കളർ ഇതുമായിട്ടാണ് ഞാൻ പൊതുവെ മിക്സ് ആക്കാറ്. ഒന്നെങ്കിൽ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് നോക്കിയിട്ടാണ് കേട്ടോ ഇടാറ്. അപ്പം നമുക്കിനി ഇതിടും. അപ്പം ഞാൻ പക്ഷെ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എൻ്റെ ഒരു ഇതാട്ടോ, ഈ ഡാർക്ക് കോംപ്ലക്ഷനുള്ള നമ്മൾ എന്നെ പോലത്തെ ഈ ഒരു കോംപ്ലക്ഷനുള്ളവർക്ക് ലിപ്സ്റ്റിക്കിൻ്റെ കളറ് കണ്ടുപിടിക്കുക വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ ചിലപ്പം ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് ഓൺലൈനിലൊക്കെ നമ്മൾ തപ്പി കണ്ടുപിടിക്കുമല്ലോ. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ സ്കിന്നെ ഇടുമ്പോഴത്തേക്കും അയ്യോ നല്ല ബോറാണ്. പക്ഷെ അതേ സമയത്ത് വേറൊരു കോംപ്ലക്ഷൻ, കുറച്ചും കൂടി ലൈറ്റ് കോംപ്ലക്ഷനുള്ള ഒരു കുട്ടി ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കളറ് വേറെ തന്നെ. അപ്പം എനിക്ക് എൻ്റെ കോംപ്ലക്ഷൻ്റെ ഒരു ഡിഫോൾട്ട് എനിക്ക് ഇത്രയും കാലം, മേ ബി ബിക്കോസ് ഐ എം നോട്ട് ഇൻ ടു മേക്കപ്പ് ഓർ ഐ ഡോണ്ട് നോ മച്ച് അബൌട്ട് ഇതൊക്കെ, അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നൊരു സംഭവം അതാണ്, ഈ കോംപ്ലക്ഷൻ ബേസ്ഡ് ആണല്ലോ നമ്മൾ ലിപ് കളർ ചൂസ് ചെയ്യുക. ചില നല്ല ബ്രൈറ്റായി തോന്നിക്കാൻ, ചിലപ്പോൾ ഒരു നല്ല ന്യൂഡ് പ്ലെസൻറ്റ് കളേഴ്സ്, അങ്ങനെ എനിക്ക് ഈ ന്യൂഡ് കളേഴ്സ് എന്ന് പറഞ്ഞ സംഭവം നല്ല ഇഷ്ടമാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഫീൽ എൻ്റെ സ്കിന്നിന് സൂട്ട് ചെയ്യുന്ന ഒരു ന്യൂഡ് കളർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അഥവാ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാം കേട്ടോ, നല്ലൊരു ന്യൂഡ് കളർ. ഞാനൊരു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഡാർക്ക് കോംപ്ലക്ഷൻ ആണ്. അപ്പം പിന്നെ അതിന് സൂട്ട് ചെയ്യുന്ന ഒരു കളർ ഒന്ന് പറഞ്ഞായിരുന്നു, ഞാൻ കുറേ തപ്പി കേട്ടോ, കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ പിന്നെ നമ്മളെ ട്രഡീഷണൽ വേണമല്ലോ സിന്ദൂരം. ഇത് ഹസ്ബൻഡിനും വല്ല കാര്യമാണ്, എനിക്കോ ഇഷ്ടമാണ് കേട്ടോ ഇടാന്ന് സിന്ദൂരം. ഞാൻ ലിക്വിഡ് സിന്ദൂരാണ് ഐ പ്രിഫർ നല്ലോണം. കാരണം എന്താ വെച്ചാൽ, എന്തോ പൊടി ഇടുമ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങാറില്ല, ഇവിടെ ഇവിടെയൊക്കെ സ്മജ് ചെയ്യും അങ്ങനെ. പിന്നെ അഥവാ ഒരു നല്ലൊരു ഗ്രാൻഡ് പാർട്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ ഈ ഏരിയസിൻ്റെ ഐ ഷാഡോ ഇടാറുണ്ട് കേട്ടോ, ഈ ഒരു ഷെയ്ഡ്. ഇറ്റ് മൈറ്റ് നോട്ട് മാച്ച് മൈ ഡ്രസ് എന്നോൾ, പക്ഷേ എനിക്ക് എന്തോ ഈ ഒരു ഷെയ്ഡ് ഇഷ്ടമാണ്. അങ്ങനെ കേട്ടോ, മേബ്ലിൻ്റെ സെൻസേഷൻ ലിക്വിഡ് മാറ്റ്.
ഡാർക്ക് കോംപ്ലക്ഷൻ ഉള്ളവർക്കൊക്കെ നല്ലോണം സൂട്ട് ചെയ്യും. അപ്പോൾ ഫെയർ സ്കിൻ ഐ ഗെസ് മോസ്റ്റ് ഓഫ് ദ കളേഴ്സ് വിൽ സൂട്ട് ദം. പക്ഷേ നമുക്ക് എനിക്ക് നമ്മളെന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരു മറൂൺ, ഒരു നല്ല ബ്ലഡ് റെഡ് ഒക്കെ വലിയ ഇഷ്ടമുള്ള കളർ. പക്ഷേ ഇത് നമ്മളെ ലിപ്പിൻ്റെ കോംപ്ലക്ഷൻ ഉണ്ടല്ലോ, അതിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇറ്റ് ചേഞ്ചസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ചേഞ്ചസ്. അപ്പം ഇതൊരു ഹിറ്റാണ്. പിന്നെ ഒരു ന്യൂഡ് കളറ് കൂടി ഞാൻ വാങ്ങി, ഇതിൻ്റെ തന്നെ മേബ്ലിൻ്റെ തന്നെ ന്യൂഡ് നോൺസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ്, വലിയ രസമില്ല. പക്ഷേ എങ്കിൽ ഒന്നിങ്ങനെ ആക്കിയിട്ട് പോകാൻ പറ്റുന്ന ഒരു കളറാണ്. സെൻസേഷണൽ ലിക്വിഡ് മാറ്റ്, ഐ വുഡ് സജസ്റ്റ് എവറിബഡി ടു. പിന്നെ റാവ്ലോൺ 675 ഷെയ്ഡ്, പ്ലീസ് ഗോ ബൈ കേട്ടോ. അയ്യോ, എൻ്റെ ഒരു എവർഗ്രീൻ ആണ്, കഴിഞ്ഞാലും കഴിഞ്ഞാലും പുതിയത് വാങ്ങിക്കൊണ്ടിരിക്കും, അത്ര എനിക്ക് ഇഷ്ടം. പിന്നെ ഞാനൊരു സംഭവം ഇതിൽ മറന്നുപോയി, എന്താണ് നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. വേറൊന്നല്ല, ഞാൻ ലിപ് ബാം ഇടാൻ, എൻ്റെ ചുണ്ട് പൊതുവേ ഡ്രൈ ആയിട്ട് തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന ടൈപ്പാണ്. ഞാൻ ഇടാൻ മറന്നുപോയ ഒരു സംഭവം ഇതാണ്, എൻ്റെ ലിപ് ബാം. എപ്പോൾ ഒരു ലിപ് ബാം കയ്യിൽ കരുതും കേട്ടോ. പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് തോന്നുന്നു, അത് ഇടാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഞാനൊരു പുതിയ ബ്രഷ് വാങ്ങിയിട്ടുണ്ട്, അതൊരു ലോട്ടറി ആട്ടോ. ഫ്ലിപ്പ്കാർട്ടിൽ ഇങ്ങനെ എന്താ പറയുക, ഫൗണ്ടേഷൻ ബ്രഷ് തപ്പി 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 എല്ലാത്തിനും വലിയ റേറ്റായിരുന്നു കാണിക്കുന്നുണ്ടായ. ഹാൻഡി, ഞാനിത് യൂസാക്കാൻ തുടങ്ങിയിട്ടില്ല, യൂസാക്കിയിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എന്നിട്ട് വാങ്ങിയാൽ മതി, അപ്പോഴത്തേക്ക് ചിലപ്പോൾ ഇതിൻ്റെ റേറ്റൊക്കെ മാറും. ഈ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ പ്ലസ് പോയിൻ്റ് അതാണല്ലോ, റേറ്റ് മാറ്റി മതി. നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു 1000 വാങ്ങിയ സാധനം ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അതിപ്പോൾ 500 അപ്പാണ് ഉള്ളിലൊരു സങ്കടം വരാം. ചലോ, അപ്പോൾ ഇതൊക്കെ ആവും. ഞാൻ എൻ്റെ മുടി അയച്ചിട്ടില്ലല്ലോ, ഞാൻ ചിലപ്പോൾ മുടി അയച്ചിടും, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കെട്ടും, ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യും. നോക്കിയിട്ട് ആ ഡ്രസ്സ് ഇട്ടിട്ട് എങ്ങനെയാണോ ഞാൻ സംസാരിച്ചാൽ മിക്കവാറും എൻ്റെ ഭർത്താവ് എന്നെ ഇവിടുന്ന് അടിച്ചു പൊടിപ്പിക്കും. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി എൻ്റെ വീഡിയോസിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ്, മിസ്റ്റേക്സ്, സജഷൻസ് ഒക്കെ നിങ്ങൾ എനിക്ക് പറഞ്ഞുതരണം. സ്കിൻ കെയർ റൂട്ടീൻ ടു ഗ്ലോ മൈ സ്കിൻ, ടു ഗെറ്റ് റിഡ് ഓഫ് മൈ സ്പോട്സ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും റെമഡീസോ കാര്യങ്ങളൊക്കെ. മിക്ക ഹോം റെമഡീസൊക്കെ ഞാൻ ട്രൈ ചെയ്തു, റിഡ് ഓഫ് മൈ സ്പോട്സ് ആൻഡ് പിഗ്മെൻറ്റേഷൻ ഒക്കെ. ചിലതൊക്കെ മാറും, പിന്നെ ഞാൻ നിർത്തും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം. എന്നുവെച്ചാൽ ഞാനൊന്ന് സ്റ്റാർട്ട് ചെയ്യാം, ആ ഒരു ജോഷിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെയ്ത് വരാൻ എനിക്ക് പഠിത്തത്തിൽ ഞാൻ നിർത്തും. അങ്ങനെ അപ്പം നിങ്ങളുടെ സൈഡിൽ നിന്നും സജഷൻസും ഒക്കെ പറഞ്ഞു തരണം, എൻ്റെ വീഡിയോസ് കറക്റ്റുള്ള ഭാഗങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരണം. എപ്പോഴത്തെ മാതിരി നമ്മൾ ആചാരങ്ങളൊക്കെ എല്ലാവരും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് വിടണം, പിന്നെ ലൈക്ക് 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 നിങ്ങളെ സജഷൻസും കമൻസും ഒക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ എന്താണ് ലീവ് ചെയ്യണം. അല്ലെങ്കിൽ പ്ലീസ് ഡി എം മീ ഓൺ മൈ ഇൻസ്റ്റാഗ്രാം പേജ് നിവേദ നിതിൻ, ഐ എം ഒഫീഷ്യലി ദയർ, ഐ എം ഇൻ ഫേസ്ബുക്ക്, എല്ലാവിടത്തും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കമൻറ്റ്സും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, ടു മേക്ക് മൈ ടു ഇംപ്രൂവ് മൈ വീഡിയോസ്. അപ്പം നമുക്ക് ഇനി ഒരു നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ, ബൈ ബൈ, സീ യു, ടാറ്റാ, അഡിയോസ് അമിഗോസ്.